ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുകയാണ്. ഒരു ദിവസം കൂടെ സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം നമുക്ക് തന്നിരിക്കുകൊണ്ട് ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും എല്ലാ സ്തുതിയും സ്തോത്രവും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ബലപ്പെടുത്തേണ്ടതിന്, ശക്തീകരിക്കേണ്ടതിന്, നമ്മുടെ കാര്യങ്ങളിൽ സുഗമമായ നടത്തിപ്പ് ദൈവം തരേണ്ടതിന്, കർത്താവിൻ്റെ വചനത്തിന് ഭയങ്കര സ്വാധീനമുണ്ട് എന്നുള്ള വിചാരത്തോടെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അതിലൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ആത്മീക ദൂത് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും കർത്താവ് ആഴമായി സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്കെഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. ഞാൻ അവസാന വാക്ക് ഒന്നോടെ ആവർത്തിക്കട്ടെ. നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പത്രോസ് അപ്പോസ്തലൻ 2 ലേഖനങ്ങൾ വിശുദ്ധ ബൈബിളിൽ എഴുതി ചേർക്കാൻ ദൈവം അനുവദിച്ചു. 2-ാം ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഈ 2 ലേഖനവും എഴുതിയതിൻ്റെ ഉദ്ദേശം ഈ വാക്യത്തിൽ സ്പഷ്ടമാക്കുകയാണ്. എന്താണ് ഈ 2 ലേഖനങ്ങൾ കൊണ്ട് പത്രോസ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് എന്താണ് സാധിച്ചത്? പ്രവാചകന്മാർ മുൻ പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൈവം കൽപ്പിച്ച കൽപ്പനകളും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നു. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരസാധാരണമായ, നമുക്ക് വിശദീകരിച്ച് ബോധിപ്പിക്കപ്പെടാൻ കഴിയാത്തതിനേക്കാളപ്പുറമായ, നിഗൂഢമായ, ഒരുപാട് കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യ അറയാണ് മനസ്സാണ്. ഒരർത്ഥത്തിൽ മനുഷ്യൻ്റെ ആളത്വത്തിൻ്റെ ഒരു വലിയ ഭാഗം വഹിക്കുന്നത്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ 3 ഭാഗമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനസ്സിന് ഭയങ്കരമായിരിക്കുന്ന പ്രാധാന്യത മനുഷ്യ ജീവിതത്തിലുണ്ടെന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ദേഹി എന്നത് മനസ്സാക്ഷി, മനസ്സ് എന്നിവ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ ആഴങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിനെ ഇന്ന് നിങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഉറക്കിക്കളയുന്ന, മനസ്സിനെ ഒതുക്കിക്കളയുന്ന, മനസ്സിനെ തകർത്ത് കളയുന്ന, മനസ്സിനെ ഇടിച്ചൊതുക്കിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ, ചിലപ്പോൾ നമ്മൾ തന്നെ സമ്പാദിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പിശാച് കൊണ്ടിടുന്നതായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മുടെ മേൽ സമ്മർദ്ദമുളവാക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും മനസ്സിനെ ഒതുക്കിക്കളയുക, മനസ്സിനെ ഉറക്കിക്കളയുക, അതുകൊണ്ടാണല്ലോ ഉണർത്തുക എന്നുള്ള പദം വന്നിരിക്കുന്നത്. ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ കുറേ കാലം നമ്മൾ പരിശ്രമിച്ചു കഴിയുമ്പോൾ, കുറേ കാലം നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ, കുറേ കാലം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അത് സാധിക്കാതെ പോകുമ്പോൾ, കാത്തിരുന്നിട്ട് നടക്കാതെ പോകുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മൂവ് ചെയ്യാതെയാകുമ്പോൾ, സ്വാഭാവികമായും ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സങ്ങ് ചാവും. നമ്മുടെ സാധാരണ പറയുന്ന പദമാണ് മനസ്സ് ചത്തു, മനസ്സ് ഉറങ്ങി. മനസ്സുറങ്ങിപ്പോയാൽ നമ്മളെക്കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. മനസ്സ് ആ വിഷയത്തിൽ, ഓരോരോ വിഷയത്തോട് ബന്ധപ്പെട്ട് വേണം ഈ വാക്കിനെ ചിന്തിക്കാൻ.
നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ കാര്യം പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞിട്ടൊക്കെ സംഭവിക്കാതെ പോയി കഴിയുമ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനസ്സങ്ങ് ഉറങ്ങുകയാണ്, നമ്മുടെ മനസ്സങ്ങ് ഒതുങ്ങുകയാണ് അതിനകത്ത്, പിന്നെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് ദൈവവചനത്തിന്, ദൈവവചനം പറയുന്നവർക്ക്, തിരുവെഴുത്തിന്, തിരുവെഴുത്ത് മുഖാന്തരമുളവാകുന്ന ലേഖനങ്ങളോ എഴുത്തുകളോ എന്തുമാകട്ടെ, അതിനുള്ള ദൗത്യം, അതിൻ്റെ സാധ്യത ഈ വാക്കിലൂടെ മനസ്സിലാകുന്നു. പത്രോസ് പറയുന്നു, ലേഖനം എഴുതിയിരിക്കുന്നത് നാട്ടുകാർക്കല്ല, ലേഖനം എഴുതിയിരിക്കുന്നത് ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്കാണ്, ദൈവസഭയിലെ ആളുകൾക്കാണ്, രക്ഷിക്കപ്പെട്ടവർക്കാണ്, പ്രാർത്ഥിക്കുന്നവർക്കാണ്, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവർക്കാണ്, യേശുക്രിസ്തുവിനെ അടുത്തറിഞ്ഞവർക്കാണ്, കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർക്കാണ്. അവർക്കെന്ത് പറ്റി? അവരുടെ മനസ്സ് ഉറങ്ങിപ്പോയി, മനസ്സ് ഒതുങ്ങിപ്പോയി. ആ ഒരു നിലവാരത്തിൽ മനസ്സൊതുങ്ങിയും മനസ്സുറങ്ങിയും നിന്നാൽ നമ്മളെത്ര പ്രാർത്ഥിച്ചാലും നമ്മളെന്തൊക്കെ ചെയ്താലും വിഷയങ്ങൾക്ക് പരിഹാരമില്ലാതെയാവും. അപ്പോൾ ഈ ലേഖനം രണ്ടിനാലും പത്രോസ് ചെയ്ത കാര്യം ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചു എന്നുള്ളതല്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വിഷയം കാര്യം പോക്കാണെന്ന് നിങ്ങളെ ദഹിപ്പിച്ചു എന്നുള്ളതല്ല. പിന്നെ എന്താണ് വിഷയം? നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയാണ്, പരമാർത്ഥ മനസ്സിനെ ഉണർത്തുകയാണ്. മനസ്സുണർന്നാൽ ഉള്ള പ്രശ്നം, മനസ്സുണർന്നില്ലെങ്കിൽ ഉള്ള പ്രശ്നം, ഇത് രണ്ടും നമ്മളിന്ന് ഒന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. ഹഗ്ഗായി പ്രവചനം എന്നൊരു പ്രവചനം പഴയ നിയമത്തിലുണ്ട്. ഹഗ്ഗായി പ്രവചനം, ഹഗ്ഗായി പ്രവാചകൻ, ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കോടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. അതിൻ്റെ ഒന്നാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, ഒന്നാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, യഹോവ യഹൂദ ദേശാധിപതിയായി ശയൽത്തിയലിൻ്റെ മകനായ സെരുബ്ബാബേലിൻ്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിലെ യഹോവയുടെ ആലയത്തേക്ക് വേല ചെയ്തു. ഓക്കെ, ഇവിടെ ദൈവാലയത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നു, ആലയം ശൂന്യമായി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവചനം ആരംഭിക്കുന്നത്. അതിനെന്തോ ചെയ്തു, ഇവിടെ ഒരു പ്രവാചകനെ ദൈവമായ കർത്താവ് അഭിഷേകം കൊടുത്തു. ആ പ്രവാചകൻ വന്നിട്ട് എന്ത് ചെയ്തു? കുറേ കാശ് കൊടുത്തെന്നല്ല, ആലയം പണിയാൻ വേണ്ടി കാശില്ലേ, ഞാൻ കാശ് തരാം, ഇവിടെ ഒരു മുതലാളിയായിട്ട് വന്നിട്ട് ഒരു സ്പോൺസറെ കണ്ടെത്തി കൊടുത്തെന്നല്ല, അല്ലെങ്കിൽ നല്ല പണിക്കാരെ കൊടുത്തെന്നല്ല, എന്തൊക്കെ ഉണ്ടെങ്കിലും ചിലരുടെ മനസ്സുണരാതെ ദൈവപ്രവൃത്തി നടക്കുകയല്ല. അതുകൊണ്ട് പ്രവാചകനായിരിക്കുന്ന മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ചിലരുടെ മനസ്സുണർത്തി. സെരുബ്ബാബേലിൻ്റെ മനസ്സ്, യോശുവയുടെ മനസ്സ്, ജനത്തിൽ ശേഷിപ്പുള്ള ചിലരുടെ മനസ്സ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണോ? സെരുബ്ബാബേലിനെക്കുറിച്ച് പഴയ നിയമത്തിലെ ആളുകൾക്ക് അറിയാമെങ്കിൽ അറിയാം, മഹാപുരോഹിതനായ യോശുവയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ഇവരാരും അലസരല്ല, ഇവരൊക്കെ ഭയങ്കര ദൈവിക പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ആളുകളാണ്. പക്ഷെ നീണ്ട കാലം തടസ്സങ്ങൾ മേൽ തടസ്സങ്ങൾ, എന്ത് ചെയ്താലും തടസ്സം, എങ്ങോട്ടിറങ്ങിയാലും തടസ്സം, ആലയം പണിക്ക് നോക്കിയിട്ട് എല്ലായിടത്തും ബ്ലോക്കാകുന്നു, സ്റ്റേ ചെയ്യുന്നു, പല വിഷയങ്ങൾ കൊണ്ട് ആളുകളുടെ മനസ്സുമടുക്കുന്നു, ശത്രുവായ പിശാച് വല്ലാതെ അവരെ തളർത്തി കളയാൻ നോക്കുന്നു. ഈ സമയത്ത് എത്ര ശക്തനായ നേതാവാണെങ്കിലും, എത്ര ഉന്നതനായ മുൻനിരയിൽ നിൽക്കുന്ന ആളാണെങ്കിലും മനസ്സുമടുത്തു. അപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടിയാണ് പ്രവാചകൻ്റെ മേൽ പ്രവചനത്തിൻ്റെ അഭിഷേകം കൊടുത്ത് അവരുടെ ഇടയിലേക്ക് ഇറക്കിവിട്ടു. ഇറക്കിവിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം കൊണ്ട് മനസ്സുണർന്നു, പത്രോസിൻ്റെ ലേഖനം കൊണ്ട് സഭയിൽ ചിലരുടെ മനസ്സുണർത്തിയ ദൈവം പഴയ നിയമകാലത്ത് പ്രവാചകൻ്റെ പ്രവചനം കൊണ്ട് മനസ്സുണർത്തി. ദൈവത്തിൻ്റെ വചനം, അത് പ്രവചനമാണെങ്കിലും പ്രസംഗമാണെങ്കിലും, അതുകൊണ്ട് ജനത്തിൻ്റെ മേൽ നടക്കുന്നത് മനസ്സുണർത്തി വിടുക. മനസ്സുണർന്നാൽ, നമ്മുടെ മനസ്സ് സ്റ്റഡിയായാൽ, നമ്മുടെ മനസ്സ് ശക്തിപ്പെട്ടാൽ, നമ്മുടെ മനസ്സ് ഒരു കാര്യം ഏറ്റെടുത്താൽ, നമ്മുടെ മനസ്സ് ധൈര്യപ്പെട്ടാൽ, നമ്മുടെ മനസ്സിന് ബോധ്യം വന്നാൽ, മനസ്സിന് ധൈര്യം വന്നാൽ, തിരുവെഴുത്തിലൂടെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മുടങ്ങിക്കിടക്കുന്നത്, തകർന്നു കിടക്കുന്നത്, അസാധ്യമെന്നെണ്ണിയത്, ശത്രു ബ്ലോക്കാക്കി വച്ചിരിക്കുന്നത്, സാധിപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നത്,
നിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയത്തില്ല, നീ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണ്ട എന്ന് പിശാച് രേഖ എഴുതി വച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇനി നിന്റെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണണ്ട എന്ന് പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സാധ്യമാക്കാൻ വേണ്ടി ശത്രുവിനെ ബലഹീനമാക്കുന്നതിനേക്കാൾ ദൈവത്തിന് വലിയത് ഇത് അനുഭവിക്കേണ്ട എൻ്റെ മനസ്സുണർത്തുകയാണ്. ഇന്ന് ഞാൻ ആ പറയുന്ന വാക്കൊന്നോടെ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ വിഷയം നടക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഞാൻ ശത്രുവില്ലെന്നോ ശത്രുത്വമില്ലെന്നോ പിശാചില്ലെന്നോ പിശാചിൻ്റെ പ്രവൃത്തികളില്ലെന്നോ ഒന്നും സ്ഥാപിക്കുന്നില്ല. ഉണ്ട്, കാര്യങ്ങൾ നടക്കാതിരിപ്പാൻ ദൈവം വാഗ്ദത്തം ചെയ്തത് അതല്ലേ പത്രോസ് പറഞ്ഞത്? നടക്കാതിരിപ്പാൻ ദൈവം തീവായി മൊഴിഞ്ഞത് നടക്കാതിരിപ്പാൻ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാതിരിപ്പാൻ, നിന്റെ കുടുംബജീവിതത്തിൽ വരേണ്ട അനുഗ്രഹങ്ങൾ വരാതിരിപ്പാൻ, നിന്റെ ശുശ്രൂഷയിൽ തെളിയേണ്ട കാര്യങ്ങൾ തെളിഞ്ഞു വരാതിരിപ്പാൻ, നിന്റെ തലമുറയിൽ സംഭവിക്കേണ്ടത് സംഭവിക്കാതിരിപ്പാൻ, ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നിന്റെ ആയുസ്സിൽ നീ കാണാതിരിക്കാൻ, കടുങ്കെട്ട് കെട്ടിയതുപോലെ കെട്ടിയിരിക്കുന്ന ദുഷ്ടൻ്റെ കടുത്ത കിരാതമായിരിക്കുന്ന പോരുകളുടെ മേൽ അതെങ്ങനെ അഴിയും, ആരതിനു മേൽ ജയമെടുക്കും? ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഇനി ഇതിന് പരിഹാരമുണ്ടാകില്ല, എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഇങ്ങനെ സംഭവിക്കേണ്ടി വരും എന്നെല്ലാം വിചാരിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ജയമെടുക്കാൻ ദൈവവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവാചകനും ദൈവത്തിൻ്റെ പ്രഭാഷകരും കൂടെ മനുഷ്യരുടെ ഇടയിൽ ചെയ്യുന്ന ഏറ്റവും പൈനിയറായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മനസ്സുണർത്തുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകാൽ നമ്മൾ ഈ മാർച്ച് 31-നുള്ളിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി ദൈവത്തോട് ആഴമായി ആശ്രയിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ മുഴുവൻ ഞാൻ നിങ്ങളുടെ തോളെ തട്ടി കുലുക്കി വിളിക്കുക. പത്രോസ് എഴുതിയിരിക്കുന്ന വാക്ക് രാവിലെ വായിക്കുമ്പോൾ എൻ്റെ അകത്ത് ഭയങ്കരമായിരിക്കുന്ന തീപ്പൊരികൾ വീഴുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ആ വാക്കുകൾ കൈമാറുകയാണ്. നിങ്ങളോട് ആരൊക്കെയോ പറഞ്ഞു, നിങ്ങളോട് ദിവസേനെ ആരൊക്കെയോ മല്ലടിച്ചു, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നി, അസാധ്യം അസാധ്യമെന്ന് ആവർത്തിച്ച് ഈ ദിവസങ്ങളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കാൻ തുടങ്ങി, നിങ്ങളുടെ മനസ്സുറങ്ങാൻ തുടങ്ങി, ആ വിഷയത്തെ പതുക്കെ നിങ്ങൾ മറക്കാൻ തുടങ്ങി, നിങ്ങൾ വഴിമാറി ചിന്തിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ട്രാക്കിലൂടെ അല്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി, അതുകൊണ്ട് തന്നെ പരിഹാരമില്ലാത്ത വിഷയമെന്ന് നിങ്ങളുടെ മനസ്സിൽ ശത്രു ബോധിപ്പിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിനെ തഴുകി തലോടി സാത്താൻ ഉറക്കി. മനസ്സുറങ്ങിപ്പോയ മനുഷ്യൻ അത്ഭുതം കാണില്ല, മനസ്സുറങ്ങിപ്പോയ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ വിടുതൽ കാണില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മാർച്ച് മാസം പകുതി പിന്നിട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ദിവസം യുദ്ധകാല അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികൾ നടക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം കൊണ്ട് ദൈവത്തിൻ്റെ ദൂതുകൊണ്ട് നിങ്ങളുടെ മനസ്സുണർത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് കേൾക്കുക. പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പറയുക, കർത്താവേ മനസ്സും മടുക്കുന്നു, ജീവിക്കാനുള്ള ദാഹം നഷ്ടപ്പെടുന്നു, പ്രതീക്ഷകൾ മങ്ങുന്നു, കാര്യം നടക്കത്തില്ല എന്നെൻ്റെ മനസ്സിനകത്തിരുന്ന് ആരോ പറയുന്നു, എത്ര പ്രാർത്ഥിച്ചാലും ഗതിയില്ലാതെ പോകുന്നല്ലോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി നിങ്ങളെ വല്ലാതെ സ്തോത്രം അരിച്ചു പെറുക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിലെ ആത്മാവിന്ന് രണ്ട് വേദവാക്യത്തിലൂടെ, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ട് വേദവാക്യത്തിലൂടെ സുവ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു, മനസ്സുണർന്നാൽ ആരുടെ? ദൈവജനത്തിൻ്റെ, പ്രാർത്ഥിക്കുന്നവൻ്റെ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളവൻ്റെ, ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്വർഗം ചില കാര്യങ്ങൾ പദ്ധതിയിട്ടിരിക്കുന്നവൻ്റെ മനസ്സ് ഉറക്കിക്കളഞ്ഞാൽ സാത്താൻ ജയിച്ചു, മനസ്സുണർന്നാൽ നിങ്ങൾ ജയിച്ചു. ഒന്നോടെ പറയുന്നു, നിങ്ങളുടെ മനസ്സിനെ പതുക്കെ പിടിച്ച് ഒതുക്കിക്കളഞ്ഞാൽ ദുഷ്ടശക്തികൾ, എന്തെല്ലാം വാഗ്ദത്തമുണ്ടെങ്കിലും എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ കൂടെ നിന്നാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് കൂടെ കൂടെ പറഞ്ഞാലും മനസ്സൊതുങ്ങിപ്പോയാൽ മനസ്സ് ഉറങ്ങിപ്പോയാൽ അവരെ കൊണ്ടൊന്നും നടക്കുകയില്ല. ദൈവവചനത്തിന്, ദൈവവചന ശുശ്രൂഷയ്ക്ക്, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾക്ക് നമ്മളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യത്തിന് കൂടെ ഈ വാക്ക് മറുപടി തരികയാണ്. നമ്മുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്താൻ ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ ദൂതിന് കഴിയും. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, വചനം വായിക്കുക, വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക, മനസ്സുണർത്തുക. മനസ്സുണർന്നിരുന്നാൽ ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. പഴയ നിയമകാലത്തെ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ
ആലയത്തിൻ്റെ പണി 16 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതാണ് ആ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം. ഹഗായി പ്രവാചകൻ പ്രവചിക്കുമ്പോൾ 16 കൊല്ലമായിട്ട് ദൈവാലയത്തിൻ്റെ അടിത്തറയിട്ട് മുടങ്ങിക്കിടക്കുക. മനുഷ്യൻ്റെ മനസ്സുമടിച്ചു. ഇനി ഇത് നടക്കാൻ സാധ്യതയില്ലെന്ന് അവർ ചിന്തിച്ചു. അപ്പോഴാണ് ദൈവം ഒരു പ്രവാചകൻ്റെ മേൽ പ്രവചനം കൊടുത്തയക്കുന്നത്. അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്? ഇതിന് ഭയങ്കര തടസ്സമുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങൾക്കത് സാധിക്കും. നിങ്ങളുടെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു, തളരരുത്. നിങ്ങളോട് ദൈവം പറഞ്ഞതും നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെടേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാക്കാൻ കഴിയും. പഴകി പഴകി നിൽക്കുന്ന വിഷയങ്ങൾ ദൈവം തമ്പുരാന് നിറവേറ്റാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ തല്ലിക്കൊട്ടി ഞാൻ ഉണർത്തുകയാണ്. ഉറങ്ങിപ്പോകരുത്, തറന്നു പോകരുത്, മനസ്സുണർന്നിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ശരീരം ബലപ്പെട്ടിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നാലും ഞങ്ങളീ ദൂതൊക്കെ എല്ലാ ദിവസവും ചോദിച്ച് വാങ്ങിച്ച് കേൾക്കുന്നവരായിരുന്നാലും ഞങ്ങളുടെ മനസ്സുറങ്ങിപ്പോയാൽ അത്ഭുതങ്ങളുടെ സാധ്യത മങ്ങും, ദൈവപ്രവൃത്തിയുടെ പ്രതീക്ഷകൾ ഒളിവങ്ങും. കടാൻ പോകുന്ന വിളക്ക് പോലെ പുതുക്കെ പുതുക്കെ കരിന്തിരി കത്താൻ തുടങ്ങിയ ചിലരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മനസ്സുണർത്തി ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ അഭിഷേകവും കൂടി ചേർന്ന് അവരുടെ മനസ്സുണർത്തി അവിടെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കട്ടെ, ദൈവഹിതം നിറവേറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരുപാട് വിഷയത്തിൽ ദൈവമേ മനസ്സുണർന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. മുടങ്ങിക്കിടന്ന പല സംഭവങ്ങളും ഇനി പണിയത്തില്ലെന്ന് പറയപ്പെട്ട ജീവിതങ്ങളും മനസ്സുണർത്തപ്പെട്ട് പണിയപ്പെടേണ്ടതിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ.